ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാല്. ഞങ്ങളുടെ പ്രിയ പ്രൊഡ്യൂസർ അജിത് എന്ന സ്ഥലമാണ്, സ്വന്തം സ്ഥലമാണ്. അപ്പോ സാറ്റർഡേ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ സ്നേഹത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഒരു വലിയ ബഡ്ജറ്റാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയ രീതിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്യുന്നു, ഏറ്റവും മികച്ചതാക്കി കൊണ്ടുവരുന്നത് അജിതേട്ടന്റെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു. താങ്ക് യു അജിതേട്ടാ, ഈ സിനിമയുടെ കൂടെ നിന്നതിനും ഈ സിനിമ ഇത്രയും വലുതാക്കി ഞങ്ങൾക്ക് തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി. കൂടെ ശരത്തിനും ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും എന്റെ പ്രൊമോഷൻ തുടങ്ങി പല സ്കൂൾ സ്ഥലങ്ങളിലും പോയി. അവസാനം നിങ്ങളെ കാണാനായിട്ട് അജിതേട്ടന്റെ സ്വന്തം തിരികെയാണ്. ഒരുപാട് സന്തോഷം നിങ്ങൾ നൽകിയ വരവേൽപ്പിനും സ്നേഹം. അപ്പൊ ലഭിച്ചേട്ടൻ രണ്ടു പേര് പാടാണെങ്കിൽ ശശിച്ചേട്ടൻ ഒരു ടണ്ട് നിമിഷം മേലായിരം മണിക്കറായിട്ട് ആക്ഷൻ കാണിക്കാൻ വന്നിട്ടുണ്ട്. അവസാനിക്കുന്ന ഇവിടെ കൊട്ടാരക്കരയിലാണ്. അപ്പോ ഒരുപാട് സന്തോഷം. ഏറ്റവും ഭംഗിയായിട്ട്
ഡിസംബർ മെയ്ക്ക് എടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റിയുള്ളത്. ഇതിന് ഏറ്റവും താങ്ങായിട്ട് നമ്മൾ അജിതേട്ടനാണ്. ഒരുപാട് നന്ദി ഗേൾസ് പ്രൊഡ്യൂസറായിട്ട് മുന്നോട്ട് പോകാം. മലരെ നിന്ന പോലെ അലിവോടൻ നരകത്തിൽ നടയാതിരുന്ന അഴകേകിയ കനവെല്ലാം മകളുന്ന പോലെ ഞാനെന്റെ ആത്മാവിനാടത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങളീണങ്ങളായി ഓരോരോറും പലതല്ലും പ്രളയത്താലുണരും മഴയേ മഴയേ വിളരും മണിമലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്.
നമ്മുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് നവീൻ ഭാസ്കർ എന്ന് പറഞ്ഞ എ ബി സി ഡി പിന്നെ അനുരാഗം ഹരിക്കാനുള്ള ഉദാഹരണം സുധാകരങ്ങളുടെ എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ നാട്ടുകാരനായ അജിത് വിനായകനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ ശരത്തുമുണ്ട്, ശരത്തേട്ടൻ്റെ സോറി അജിത്തേട്ടൻ്റെ നാട്ടിലും വീട്ടിലും വരപ്പെട്ട ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പൂജയ്ക്ക് വന്നിരുന്നു വിനായക ക്ഷേത്രത്തിൽ. നമ്മുടെ പടം ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് പടമാണ്, നാല് കൂട്ടുകാരുടെ കഥയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സിനിമ പോയി കാണേണ്ടതാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കാൻ തോന്നും. അതുപോലത്തെ പടമാണ്, ഭയങ്കര പടമാണ്, ഒരു ഭയങ്കര ആത്മാവുള്ളൊരു കഥയാണ് ഈ സിനിമ. അപ്പൊ എന്തായാലും കൊട്ടാരക്കര വാസികൾ സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയ താരങ്ങൾ നമ്മളൊക്കെ സംസാരിച്ച വിശേഷങ്ങൾ പങ്കുവച്ചതിനൊക്കെ ഉള്ളൂ. ഒപ്പം തന്നെ വിശേഷം പങ്കുവയ്ക്കാൻ നമുക്ക് ഈ ഒരു സമയം നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭാ അധ്യക്ഷൻ ശ്രീ ഷാജാ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇത്തരത്തിൽ കൊട്ടാരക്കരയെ ആവേശഭരിതമാക്കിയത്. ഒരുപക്ഷെ ചരിത്രത്തിൽ, കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇത്തരത്തിൽ ജനകീയമായി നടന്നത്. അത് ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നത് പ്രിയപ്പെട്ട ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള അജിത്തേട്ടനും ശരത്തും ചേർന്നാണ്. തീർച്ചയായും ഈ കലയുടെ നാട്ടിൽ, കൊട്ടാരക്കര ശ്രീധരനായ നാട്ടിൽ, കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ നാട്ടിൽ, സായി കുമാറിന്റെ നാട്ടിൽ, വിനു മോഹന്റെ നാട്ടിൽ, കലയുടെ ഒരു കേരളീയ ലവ് വളർത്തുന്ന കഥകളിയുടെ നാട്ടിൽ പുതിയ കലാ ജനങ്ങൾക്ക് നല്ല മെസ്സേജ് തരാൻ കഴിയുന്ന ഒരു നല്ല സിനിമയായി ആ സിനിമ കൂടുതൽ ചിത്രങ്ങൾ ജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പരിചയപ്പെട്ട ആ നാൾ മുതൽ എനിക്കിവിടെ വീടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏത് സമയത്തും വന്ന് അദ്ദേഹത്തെ കാണാനും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയങ്ങൾ നടക്കുന്നുണ്ട്. ആ അജിത്തേട്ടന്റെ സിനിമയാണ് സാറ്റർഡേ നൈറ്റ് എന്ന കാര്യം. നമ്മൾ ഇവിടുത്തെ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പം നമ്മുടെ പ്രൊമോഷൻസും ഷൂട്ടെല്ലാം നന്നായി തന്നെ പോയി. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോവിഡൊക്കെ വന്നപ്പോൾ എത്രമാത്രം ഷൂട്ടുകൾ പലപ്പോഴും നിന്നുപോയി. അപ്പൊ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ, ഹൃദയങ്ങളൊന്നും ഇല്ലാതെ അത് വാക്സിന് ശേഷമുള്ള ഒരു ചേട്ടന്റെ കണ്ടു അത് ധ്യാനാണ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറയാം വടക്കൻ സെൽഫിയിലെ നീ മരണമാസാണ് കുഴിയിൽ ചാടിക്കുന്ന ഒരു കൂട്ടുകാരനെ. അതിനൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് ഞാൻ അങ്ങനെയാണ്. എന്താ പറയാ, പറ എന്താ നിന്റെ പ്രശ്നം? ഇത്രയും പേര് തിങ്ങി നിറഞ്ഞ് വീർത്ത് കുളിച്ച് നിൽക്കുക നിങ്ങളെ കാണാൻ വേണ്ടി, സത്യം പറയില്ല. എന്നാൽ ഒരു റെസ്പോൺസ് നമ്മളിവിടെ തൊണ്ണൂറ് കയറി വിളിക്കും. ഞാനിവിടെ പറഞ്ഞു അജോട്ട അജോട്ട ന്യൂ വിളി ന്യൂ ചേട്ടാ ന്യൂ ചേട്ടാ ശേഷമായിട്ട് ഒരു റൈഡായിട്ട് കൂടി എത്തുകയാണ് സാറ്റർഡേ നൈറ്റിലൂടെ അല്ലേ. സോ എന്താണ് കൊട്ടാരക്കരയുടെ പറയാനുള്ളത്?
കാതിലൊട്ടിങ്ങനെ ഓരോ പ്രൊമോഷൻസ് ഞാൻ ചെക്ക് ചെയ്യാറില്ല ചേട്ടാ, സോറി. തീർച്ചയായിട്ടും ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാറ്റർഡേ ഡേറ്റ്. തന്നെ പോയി തീർച്ചയായിട്ടും കഥാപാത്രത്തിന് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് എത്തുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒട്ടനവധി എന്റർടൈൻ ചെയ്യാൻ വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടെ ഏറെ സീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഇതിനോട് കുറെ പേരൊക്കെ ബൈക്ക് ഓടിക്കാൻ.